തരത്തിലുള്ള പോപ്പുലേഷൻ്റെ ഇൻട്രാക്ഷൻസ് ഉണ്ട്. എന്തായാലും ഒരു സ്പീഷീസിൻ്റെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു ഒരു ഇൻട്രാക്ഷൻ ബാക്കിയുള്ള ജീവികളായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അതിലത്തെ ഒരു ഒരു പോപ്പുലേഷൻ ഇൻട്രാക്ഷനാണ് പ്രഡേഷൻ. അപ്പോൾ പ്രഡേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക ഒരു കടുവ ഒരു മാനിനെ പിടിക്കുന്നതൊക്കെ ആയിരിക്കും. പക്ഷേ അതുമാത്രമല്ല, ഒരു കുരുവി ഒരു വിത്ത് തിന്നുന്നത് ഒരു നെൽമണി തിന്നുന്നതും പ്രഡേഷൻ്റെ ഉദാഹരണം തന്നെയാണ്. അപ്പോൾ ഈ പ്രഡേഷൻ കൊണ്ട് പ്രഡേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ലോവർ ട്രോപ്പിക് ലെവലിൽ നിന്നും ഹയർ ട്രോപ്പിക് ലെവലിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുമാത്രമല്ല, അത് സ്പീഷീസിൻ്റെ ഡൈവേഴ്സിറ്റി നിലനിർത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ അത് പോപ്പുലേഷൻ്റെ പ്രെയിനെ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു ജീവിയുടെ എണ്ണം ഇങ്ങനെ വർദ്ധിക്കാതിരിക്കാൻ ഒരു അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രേ സഹായിക്കുന്നു, അല്ല ഒരു പ്രെഡേറ്റർ സഹായിക്കുന്നു. ഇപ്പോൾ അങ്ങനെ അൺകൺട്രോളബിളായിട്ട് ഒരു ക്രോപ്പ് വന്നു വിചാരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ആസ്ട്രേലിയയിൽ പ്രിക്ലി പിയർ കാക്ടസ് എന്ന് പറയുന്ന ഒരു ചെടി അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അവിടെ ആ നാച്ചുറൽ അതിൻ്റെ നാച്ചുറൽ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള ബാക്കിയുള്ള എല്ലാ ചെടികളിനെയും ഈടക്കി കൊണ്ട് ആ ചെടി കുറേ വളർന്നു. അപ്പോൾ അവിടുത്തെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇല്ലാതായി, അവിടെ വേറെ സ്പീഷീസ് ഒന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അതിൻ്റെ ഒരു മോത്ത് വേറെ അതിനെ പ്രൊഡക്റ്റ് ചെയ്യുന്ന വേറൊരു മോത്ത് കിടന്നപ്പോഴാണ് അതിൻ്റെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ പ്രൊഡക്റ്റേഴ്സ് ഇല്ലെങ്കിൽ പോപ്പുലേഷൻ അൺകൺട്രോളബിളായിട്ട് വർദ്ധിക്കും. അതിൻ്റെ ഫലമായി സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറയും. കാരണം കോമ്പറ്റീഷൻ ആയിരിക്കും. കാരണം ആ അവിടുത്തെ അതിൻ്റെ ആ അവിടെയുള്ള ചെടികൾ നമുക്ക് ഇപ്പോൾ കോമ്പറ്റീഷനാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഏതെങ്കിലും നല്ല വളരെ നല്ല കുറച്ച് ചെടികൾക്ക് മാത്രമേ അവിടെ ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറയും. സ്പീഷീസ് ഡൈവേഴ്സിറ്റി ശരിക്കും വളരെ ഒരു എക്കോസിസ്റ്റത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇല്ലെങ്കിൽ അത് സ്റ്റേബിളല്ല. അപ്പോൾ പ്രൊഡക്റ്റേഴ്സ് അങ്ങനെ ഒരു ഉപകാരം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അമേരിക്കൻ പെസിഫിക് കോസ്റ്റിൽ പിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്റ്റാർ ഫിഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റലായിട്ട് ഈ സ്റ്റാർ ഫിഷിനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് മനസ്സിലായതെന്ന് വെച്ചാൽ ഇത് ഈ സ്റ്റാർ ഫിഷ് കഴിക്കുന്ന പല ജീവികളും ഒരു ആ കോസ്റ്റൽ റീജിയനിലുണ്ട്. അപ്പോൾ ഇതിനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക അവിടുത്തെ ഇത് കഴിക്കുന്ന പ്രേക്ക് അത് ഉപകാരമാണെന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ എന്താ നേരിടേണ്ടതെന്ന് വെച്ചാൽ 10 പ്രേകൾ അവിടെ നിന്ന് എക്സിസ്റ്റ് ആയി ഈ പ്രൊഡക്റ്റ് ഇല്ലാതായപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പ്രൊഡക്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവർ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിലുള്ള സ്പീഷീസ് എന്നിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെണ്ണം അത് ജീവിച്ചുള്ളൂ. അപ്പോൾ എണ്ണം ചിലപ്പോൾ കൂടിയേക്കാം, പക്ഷേ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറഞ്ഞു. 10 സ്പീഷീസ് ഇൻവെർട്ടിബ്രേറ്റ്സ് അവിടെ നിന്ന് നശിക്കുകയാണ് ചെയ്തത്.